ലോക മുസ്ലിങ്ങളുടെ നേതൃത്വം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ നമ്മെ ആശീർവദിക്കുന്നു, നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ചാവക്കാട് നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിനൊരു ആസ്ഥാനം എന്നത് 3 പതിറ്റാണ്ട് കാലത്ത് നമ്മുടെ ആഗ്രഹമാണ്. ചാവക്കാട് ടൗണിൽ താമസിച്ചിരുന്ന സുന്നി എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക ലണ്ടൻ RP അബൂബക്കർ ഹാജി അവരുകളെയാണ്. മർക്കസു സഖാഫത്തി സുന്നിയയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരേ ഒരു അംഗമായിരുന്നു RP. ആ RPയുടെ ഒക്കെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു സുന്നി ആസ്ഥാനം. അൽഹംദുലില്ലാഹ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സോൺ സെക്രട്ടറി നവാസ് പാലുവായി, അതുപോലെ തന്നെ ബഷീർ മൗലവി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തകന്മാരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് അത് സാധ്യമാകുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ബട്ടനമർത്തി, ആ സുന്നി ആസ്ഥാനത്തിൻ്റെ അഥവാ സമസ്ത ഇസ്ലാമിക് സെൻ്റർ എന്ന ചാവക്കാടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, മറ്റനേകം മഹാന്മാരും വീരിതിഹാസം രചിച്ച ഇവിടം ഇന്ന് ചരിത്രം പുനഃസംഗമിക്കുകയാണ്. ഒരു ജീവിത കാലമത്രയും ചാവക്കാട്ടെ സുന്നി പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും താങ്ങും തണലും ആവേശവുമായിരുന്ന RP അബൂബക്കർ ഹാജിയുടെയും കണ്ണോത്ത് RK സുലൈമാൻ ഹാജിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ ധർമ്മഭടന്മാരുടെ പ്രവർത്തന വേദിയിലെ പൊൻതൂവലായി ചാവക്കാട് സോൺ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA തുടങ്ങി സുന്നി സംഘകുടുംബങ്ങളുടെ ആസ്ഥാന കേന്ദ്രമാവുകയാണ് ചാവക്കാട് വഞ്ചിക്കടവിൽ പുതുതായി നിർമ്മിച്ച സമസ്ത ഇസ്ലാമിക് സെന്റർ. ഫ്രണ്ട് ഓഫീസ്, ക്യാബിനറ്റ് റൂം, എക്സിക്യൂട്ടീവ് ഹാൾ, വൊക്കേഷണൽ മദ്രസ, ട്യൂഷൻ സെന്റർ, സാന്ത്വന കേന്ദ്രം, മഹല്ലറത്തുൽ ബദരിയ മജ്ലിസ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ഓഫീസ് സംവിധാനമാണ് സമസ്ത ഇസ്ലാമിക് സെന്റർ. ദിശതെറ്റിയൊഴുകുന്ന അനേകായിരങ്ങൾക്ക് ദിശാബോധത്തിന്റെ കൈത്തിരിയേന്തിയ നവനൂറ്റാണ്ടിന്റെ യുഗപുരുഷൻ, ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആധികാരിക നേതൃത്വം, കാലത്തിന്റെ കാന്തദർശി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ബഹുമാനനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. بسم الله عظيم القدرة والسان السديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين
والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الدين النصيحة قالوا لمن قال لله ولرسوله ولأئمة المسلمين وعامتهم صدق رسول الله صلى الله عليه وسلم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, ദേശരക്ഷ അതിൻ്റെ എന്താണ് മാർഗം, അതാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം വളരെ വിഷമത്തിലാണ്. അതിന് നാം ഇവിടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ശക്തിയായി പറഞ്ഞതുകൊണ്ട് കാര്യം ഇല്ല. അതിന് പരിഹാരം ഒന്ന്, നേരത്തെ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് പ്രവർത്തിക്കുക. രണ്ടാമത്തത്, അള്ളാഹുവിലേക്ക് മടങ്ങുക. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതാണ്. മറ്റ് മതക്കാർക്ക് അത് അത്ര ഉണ്ടാവുകയില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹു തആല ഖുർആനിൽ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തൗഹീദ് നിലനിർത്തുന്നതിന് അമ്പിയാക്കൾക്ക് കൊടുത്ത സഹായവും അതിനെതിരാളികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമായ ചരിത്രകഥകൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം ഉണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഠിന ശത്രുവായിരുന്ന ഫിർഔനെ അല്ലാഹു പരാജയപ്പെടുത്തിയ സംഭവം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കടൽ ശത്രുവായിരുന്ന ഖാറൂനും ഹാമാനും അവർ പരാജയപ്പെട്ട ചരിത്രം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം തൗഹീദ് രക്ഷിച്ചിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രം തൗഹീദിലേക്ക് വന്നു.
മറ്റുള്ളവരെല്ലാം എതിർത്തു. അവരെ അല്ലാഹു തആല ചെയ്തത് ഖുർആനിലുണ്ട്. സയ്യിദുൽ വുദൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് പരിശുദ്ധ മക്ക പിടിച്ചെടുക്കാൻ വന്ന തുബ്ബ രാജാവിനെ അല്ലാഹു പരാജയപ്പെടുത്തിയ ചരിത്രം നമുക്കറിയാം. 800 കൊല്ലം മുമ്പ് മദീന പിടിച്ചെടുക്കാൻ വന്ന മറ്റൊരു തുബ്ബയിനെ അല്ലാഹു പരാജയപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ 50 ദിവസം മുമ്പ് പരിശുദ്ധ കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്ത് രാജാവിൻ്റെയും മഹ്മൂദ് എന്ന് പേരിട്ടുകൊണ്ട് കൊണ്ടുവന്ന ആനയുടെയും അതിനുവേണ്ടി സൈന്യം ഒരുമിച്ചുകൂടി വന്ന ചരിത്രവും അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തഗ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സജീൽ ഫജ്അലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന സൂറത്ത് സൂറത്തുൽ ഫീൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 10,000 ആളുകൾ കാമം പൊളിക്കാൻ വന്നു. പക്ഷേ അടുക്കാൻ സാധിച്ചില്ല. ആന കിടന്നു കളഞ്ഞു. ആന മുമ്പോട്ട് നീങ്ങുന്നില്ല. ജനങ്ങളെ മുഴുവനും പക്ഷികൾ വന്ന് അവരുടെ കാലിലും കൊക്കിലും ഉരുക്കിപ്പിടിച്ചിരുന്ന കല്ലുകൾ ആ മനുഷ്യരുടെ ഓരോരുത്തരുടെയും തലയിൽ വെച്ചു കൊടുത്തു. അപ്പോൾ അവർ ഉരുകി ഒലിച്ചു പോയി. ഈ ചരിത്രങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ കുറവും നമ്മുടെ തഖ്വയുടെ കുറവും ഭൗതിക ലോകത്തോടുള്ള കെട്ടിപ്പിടുത്തവും അതുകൊണ്ടാണ് അല്ലാഹു തആല പല പരിശോധനകളും പരിശോധിക്കുന്നത്. അതുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു തആലയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക. അപ്പോൾ അല്ലാഹു നമുക്ക് രക്ഷ തരും. ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ആളുകളുടെ മനസ്സിൽ തന്നെ അല്ലാഹു തആല ഇത് തിരുത്താനും ഈ രാജ്യത്ത് നന്മയുണ്ടാവാനും തോന്നിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. പല മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവുള്ളവനാണ്. വളരെ അത്ഭുതമുള്ള ഒരവസ്ഥയല്ലേ ഇവിടെ ഇപ്പം ഈ ബില്ലുകൊണ്ട് ഒരു മനുഷ്യരും പറയാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പാസ്പോർട്ട് ഉണ്ട്. കൊല്ലങ്ങളോളമായി പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നു. അത് ഇന്ത്യൻ പൗരനാണ് എന്നതിൻ്റെ 1 നമ്പർ തെളിവാണ് പാസ്പോർട്ട്. 2 അദ്ദേഹത്തിന് ആധാർ കാർഡുണ്ട്. 3 അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി കാർഡുണ്ട്. 4 അദ്ദേഹം സ്വത്തുകൾ വാങ്ങുകയും കൊള്ളുകയും വിൽക്കുകയും ചെയ്യുന്ന ആധാരങ്ങൾ എഴുതുന്നു. അതും രേഖയാണ്.
ഇന്ത്യക്കാരൻ്റെ ആണെന്നുള്ള രേഖയാണ്. കൂടാതെ പ്രധാനമന്ത്രി അടക്കം എല്ലാവരും കസേലയിൽ കയറിയത് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണല്ലോ. ആ വോട്ടർ ലിസ്റ്റിലും ഇവനുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യൻ, ഒരു എൻ ആർ സി കൊണ്ടുവന്ന് ഫാദറിൻ്റെ പേരും ജനന തീയതിയും, ഫാദറിൻ്റെ ഫാദറിൻ്റെ ജനന തീയതിയും പേരും കുടുംബവും ചോദിച്ചപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്കത് കിട്ടാതെ എന്നാൽ ഇവൻ എന്തു ചെയ്യുന്നു, പുറത്തായിപ്പോയി. എന്തൊരത്ഭുതമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ രേഖയിലും അവൻ ഇന്ത്യക്കാരനാണ്, വോട്ട് ചെയ്യുന്നതിൽ അവൻ ഇന്ത്യക്കാരനാണ്. ഈ ഇന്ത്യക്കാരൻ ഗ്രാൻഡ്ഫാദറുടെ പേരറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ജനനതീയതി അറിയാത്തത് കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തായിപ്പോയി എന്ന് പറയുമ്പോൾ ഇത് വലിയ അത്ഭുതം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എതിർക്കുന്നത്. ഈ ബില്ലിനെയും നിയമത്തെയും എല്ലാം എതിർക്കാൻ കാരണം എല്ലാവരും ഒറ്റ സ്വരത്തിൽ തെറ്റാണെന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അതിന് പരിഹാരമുണ്ടാവും. ഈ വോട്ടൊക്കെ മാത്രമായി പോലെ ഇന്ത്യക്കാരനല്ലെങ്കിൽ അന്യനാട്ടുകാരൻ വന്നിട്ട് വോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇയാൾ ജയിച്ചത്, അത് പ്രധാനമന്ത്രിയായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇന്ത്യക്കാരല്ലാത്ത കുറേ ആൾ വരുമ്പോൾ അപ്പോൾ പ്രധാനമന്ത്രിൻ്റെ വോട്ട് ശരിയല്ലാതെ വരും. അങ്ങനെയല്ലേ ഇതിൻ്റെ നിയമം? അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊരു പ്രത്യേക ആസൂത്രിത പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം നാം മനസ്സിലാക്കി നാം അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇനി ഈ പൗരത്വ ബില്ല് വന്നപ്പോൾ മാത്രം ഉള്ളൊരു വാക്കല്ല ഇത്. നാം ഏത് സമയത്തും അള്ളാഹുവിലേക്ക് മടങ്ങുക. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. വഖൂലു ഖൗലൻ സദീദ, നേരെയുള്ള ചൊവ്വായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. കളവ് പറയല്ല, വഞ്ചന പറയല്ല, ചതി പറയല്ല, നീ നേരെയുള്ള വാക്ക്, ചൊവ്വായ വാക്ക് മാത്രം പറയണം. എന്നാൽ യുസ്ലിഹുലക്കും അഅമാലക്കും, നിങ്ങൾ പ്രവൃത്തി അള്ളാഹു നന്നാക്കി തരും. വയഫില്ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഈ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാര് മിമ്പറിൽ നിന്ന് നമ്മെ ഓതി കേൾപ്പിക്കുന്ന ആയത്താണ്. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരെയുള്ള വാക്ക് പറയണം, ചൊവ്വായ വാക്ക് പറയണം, വളഞ്ഞ് തിരിവുള്ള വാക്ക് പറയാൻ പാടില്ല. പ്രിയപ്പെട്ട മോമിനികളെ, നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് പോയോ ചന്ദ്രൻ കാണാനില്ലേ? വന്നപ്പം കണ്ടിരുന്നു. റജബ് മാസം, സുബ്ഹാനല്ലാഹ്, എന്താണ് റജബിൻ്റെ പ്രത്യേകത? അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ക്ലേശങ്ങളും കഷ്ടതകളും അനുഭവിച്ച് അവിടുത്തെ പ്രവർത്തനം ഇങ്ങനെ ശക്തിയായി പ്രത്യക്ഷമായി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് ഒരു സ്വീകരണം ഏർപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലെണ്ണവും അല്ലാഹു തആല ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. പള്ളിയിൽ മുദരിസ്, ഒരു പള്ളിയിലുള്ള മുദരിസിന് ഒരാളുടെ വീട്ടിൽ നിന്ന്
ഭക്ഷണം കൊടുത്തേക്കും. എല്ലാ ദിവസവും നല്ല ഭക്ഷണം കൊടുത്തു. ഒരു ദിവസം മകനെ അയച്ചുകൊണ്ട് ഉസ്താദ് ഒന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അന്നെന്തോ ഒരു സ്പെഷ്യലുണ്ട് എന്നാണല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിനെ അതാ അള്ളാഹു തആല ക്ഷണിക്കുന്നു. ജിബ്രീൽ അലൈഹി സലാം വന്ന് ക്ഷണിച്ചു. കൂട്ടി മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്ത് കടന്ന് ഇങ്ങനെ ടാക്സിക്കാറും കാത്ത് നിൽക്കുകയല്ല, ടൂറിസ്റ്റ് കയറി കാർ വിളിച്ചിട്ട് അതിൽ കയറ്റുകയല്ല, അതിലെല്ലാവരും കയറും, അങ്ങനത്തെ കാറിലല്ല കയറ്റുന്നത്. അതാ ബുറാഖ്, ആരും ഉപയോഗിക്കാത്ത ഒരു വാഹനം അവിടെ തയ്യാർ ചെയ്ത് വിട്ടിരിക്കുന്നു. അതിൻ്റെ ഓട്ടം എന്താണ്? കണ്ണുകൊണ്ട് നോക്കിയാലെത്തുന്ന സ്ഥലത്തേക്ക് കാൽ എടുത്തു വെക്കും. അത്രയും സ്പീഡുള്ള ബുറാഖ് അതിൻ്റെ മുകളിൽ കയറ്റി അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ടുപോകുന്നു, മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ മസ്ജിദുൽ അക്സയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് കസീമുൽ അഹ്മാർ എന്നൊരു ചെറിയ കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒന്ന് ഇവിടെ ഇറങ്ങണം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങണം. ഇറങ്ങി ഇറങ്ങിയിട്ട് പോകുന്നത് എവിടെ? ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂല് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ റായിത്തു മൂസാ യുസല്ലി ഖായിമം ഫിൽ ഖബ്രി, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. നിന്നു നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫർളു നിസ്കാരം വന്നിട്ടില്ലെങ്കിലും സുന്നത്ത് നിസ്കാരം പണ്ടേ ഉണ്ട്. ചില അമ്പിയാക്കൾക്ക് ചില പ്രത്യേക വഖത്തിൻ്റെ ഫർളും ഉണ്ട്. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാം അതാ നിസ്കരിക്കുന്നു ഖബറിൻ്റെ ഉള്ളിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സിയാറത്ത് ചെയ്ത് അങ്ങനെ മസ്ജിദുൽ അക്സയിലേക്ക് അങ്ങ് പോയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യവും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തവും എല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് അതാ ഓടുന്നു, മസ്ജിദുൽ അക്സയിലേക്ക് ഓടിയെത്തുന്നു. റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ 140,000-ൽ പരം വരുന്ന അമ്പിയാ മുർസലുകളും എത്രയോ ലക്ഷക്കണക്കിന് മലക്കുകളും ഞാൻ എടുത്തിട്ടില്ല, കടന്നിരുന്നു 500. എല്ലാവർക്കും കൊടുക്കി, പൈസ കൊടുക്കി 500. അതിലധികവും അതിൽ താഴെയൊക്കെ കൊടുക്കുക, എല്ലാവരും കൊടുത്തു. മനസ്സോഹം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, വേഗം വാങ്ങണം, അപ്പോൾ നിർത്തിപ്പോകും. മെഹ്റാജാണല്ലോ പ്രജബല്ലേ, അതുകൊണ്ട് രണ്ട് വാക്ക് ഞാൻ പറയാണ്. സുബ്ഹാനല്ലാഹ്. മസ്ജിദുൽ അക്സയിൽ 124,000 അമ്പിയാക്കൾ, അതുപോലെ വേറെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, കുതുബുകൾ, ഖൗസുകൾ എല്ലാം ഒരുമിച്ചുകൂടി റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. അവിടെ നിന്ന് റസൂലുള്ളാഹി ഇമാമായി രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ഇവരെല്ലാവരും റസൂലുള്ളാഹിനെ തുടർന്ന് നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരുമായി സംസാരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ യാത്ര തുടരുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒറ്റക്ക് കൂടെ പോകുന്നു. അങ്ങനെ അങ്ങ് പോയി ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രധാനികളായ കുറേ അമ്പിയാക്കൾ അവിടെയും എത്തിയിരിക്കുന്നു. അവർ സ്വീകരണം അവിടെയും കൊടുത്തു. അങ്ങനെ
ഏഴ് ആകാശവും അതിൻ്റെ അപ്പുറത്ത് അർശും കുർസിയും ലൗഹും കലമും എല്ലാം വിട്ടു കടന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വർഗത്തിൽ പോയി കടന്നു. സ്വർഗത്തെ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലൊക്കെ പോയി നല്ലപോലെ കണ്ട് സ്വർഗത്തിൻ്റെ നിയമത്തുകളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം അല്ലാഹു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഹദിയ സമ്മാനമാണ് മുഅ്മിനീങ്ങളെ നിസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒറ്റ കുട്ടിയും നിസ്കാരം ഉപേക്ഷിക്കരുത്. പുരുഷന്മാർ ഒരു നിസ്കാരവും ഒരിക്കലും ഉപേക്ഷിക്കരുത്. സ്ത്രീകൾ ശുദ്ധിയുള്ള കാലത്തുള്ള നിസ്കാരവും ഉപേക്ഷിക്കരുത്. അല്ലാത്ത കാലത്ത് അവർക്ക് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹുവിനോട് അടുക്കുന്ന ഏറ്റവും വലിയ അടുപ്പം എടുക്കുന്ന അള്ളാഹു തആലയുമായി ഒരു അടിമ ഏറ്റവും അധികം അടുക്കുന്നത് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. അവൻ്റെ നെറ്റി ഭൂമിയിൽ വെച്ചുകൊണ്ട് സുബ്ഹാന റബ്ബിയല്ല, ഓ അല്ലാ ഉന്നതനായ അല്ലാ നീ പരിശുദ്ധനാണ് എന്ന് പറയുന്ന ആ സുജൂദ് ചെയ്യുമ്പോഴാണ് അല്ലാഹു തആലയുമായി മനുഷ്യൻ ഏറ്റവും അധികം അടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. അതിനു പുറമേ നിങ്ങളെല്ലാം രാത്രി പാതിരക്ക് എഴുന്നേറ്റ് സുബ്ഹിൻ്റെ കുറച്ച് മുമ്പ് അരമുക്കാ മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒതുണ്ടാക്കി തഹജ്ജുദ് നിസ്കരിക്കണം. ومن الليل فتهجد به نافلة لك രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം അല്ലാഹു കൽപ്പിക്കുന്നു. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7 വയസ്സായ സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ കിതാബ് ഓതാൻ പോയി. മാലിക് ഇമാമിൻ്റെ ദർസിൽ ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാലിക് ഇമാം അതാ പരിശോധിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഇതിനെ ദർസിൽ ചേർക്കാൻ പറ്റിയ ആളാണ്, വലിയ മുത്തഅല്ലിമാണെന്നൊക്കെ മനസ്സിലാക്കി. എങ്കിലും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഷാഫിഈ ഇമാമിൻ്റെ കിടക്കട്ടിലിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം വെള്ളം അവിടെ വെച്ചു. സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്ത് വന്നു നോക്കുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ആരാണ്? 7 വയസ്സായ കുട്ടിയാണ്, മകരിപ്പകമ്പൾക്ക് ഉറങ്ങിപ്പോണ പ്രായമല്ലേ. അങ്ങനത്തെ 7 വയസ്സായ കുട്ടി വെള്ളം എടുത്ത് ഉപയോഗിച്ച് നിസ്കരിച്ചിട്ടില്ല. ഇത് കണ്ടപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമുൻ യത്രുക്കു തഹജ്ജുദ. എന്തൊരു അത്ഭുതം, ഒരു മുതഅല്ലിമു തഹജ്ജുദ് ഉപേക്ഷിക്കുകയോ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് എൻ്റെ നെഞ്ചിലേക്ക് ഒരമ്പ് ചെയ്ത് തറച്ചതുപോലെ ഉറച്ചുപോയി. തഹജ്ജുദ് നിസ്കരിക്കാത്തതിൽ ഇമാം മാലിക് അത്ഭുതപ്പെട്ടത് കേട്ടത് കൊണ്ട് ആ 7 വയസ്സ് മുതൽ മരണം വരെ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചു. ഒരൊറ്റ ദിവസം മാത്രം രാത്രിയിൽ ഉറക്കം ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയില്ല. അതുകൊണ്ട് അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. അന്ന് ഹദീസ് കൊണ്ട് ജോലിയായി മസ്അലകൾ ഇസ്തിൻബാത്താക്കി നേരം വെളുത്തുപോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ ഖൗസുൽ അഅ്ലം, ഖുതുബുൽ അഖ്താബ് തങ്ങൾ, അഹ്മദുൽ കബീറുൽ ദിഫാഇ തങ്ങൾ തുടങ്ങിയ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഖുതുബീങ്ങളും ഖൗസുകളുമെല്ലാം വലിയ ദർജ എത്തിച്ചിട്ടുള്ളത്
അവര് തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സലാത്ത് ചൊല്ലിയതുകൊണ്ടുമാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അതുകൊണ്ട് രാജ്യരക്ഷ, അതിനുള്ള ഏറ്റവും വലിയ വഴി നാം അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുക്കുക, തൗബ ചെയ്ത് അടുക്കുക. മർക്കസു തഖാഫത്തി സുന്നിയയുടെ കീഴിലുള്ള ഒരു കെട്ടിടവും 2 ഏക്കർ സ്ഥലവും കേച്ചേരിയിൽ അതാ സ്വാന്തന പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അത് ഏറ്റെടുത്തു. നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഇൻഷാ അല്ലാ അതിന് വേണ്ടപ്പെട്ട നിലക്ക് നിങ്ങൾ നടത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞ 43 ഉറുപ്പിക ഒരു യൂണിറ്റില്ലെന്ന് എന്ന് പറഞ്ഞാൽ അതിൽ ഏറിക്കൂടാന്നല്ല, എത്രയും വർദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 43,000 ഉറുപ്പിക നിങ്ങളെല്ലാവരും തരണം. എന്തിനാണത്? എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സ്ഥലം മർക്കസിൻ്റെ തൊട്ടടുത്ത് വാങ്ങേണ്ടിയുണ്ട്. ഒന്നല്ല, 2-3 ചെറിയ ചെറിയ സ്ഥലം വാങ്ങേണ്ടി വന്നു. 43 കൊല്ലമായിട്ടും ചോദിച്ചിട്ട് തരാത്ത സ്ഥലം, 43 കൊല്ലവും തരാത്ത സ്ഥലം. നമ്മുടെ 4 ഭാഗത്തും നമ്മുടെ സ്ഥലങ്ങളാണ്, അതിൻ്റെ നടുവിലുള്ള സ്ഥലം അതിപ്പോൾ കച്ചവടം ചെയ്തു. ഇങ്ങനെ കച്ചവടം ചെയ്യുക അല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. 2-3 സ്ഥലം അവിടെ കഷ്ടം കഷ്ടമായിട്ട് കച്ചവടം ചെയ്തു. 2.5 കോടി ഉറുപ്പിക ഉള്ളു. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെറിയ സംഖ്യ ഒന്നുമില്ലാത്ത ആൾക്ക് ചെറിയ സംഖ്യ അല്ലല്ലോ. പിന്നെ നമ്മൾ മസ്ജിദുൽ ആസാറും നോളജ് സിറ്റിയും അത് പണി പൂർത്തിയാക്കാൻ കോടികൾ വേണം. അതിന് നേരത്തെ ചെറിയ പിരുവൊക്കെ എടുത്ത് ഇങ്ങനെ ഉണ്ട്. ആളുകൾ വിചാരിക്കും 1,000 കൊണ്ട് കിട്ടുമെന്ന്. ഇയാളെന്താ കൊണ്ടുവരും 1,000,000 ഉറുപ്പിക? ഞാൻ മനസ്സിലാക്കി 1,000,000 ഉറുപ്പിക പറയാൻ തരാം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഓപ്പറേഷൻ അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയണം. ഒരു മോമിന് വേണ്ടി ദ്വാരക്കും ആമീൻ പറയണം. അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിനെ എളുപ്പമാക്കി കൊടുക്കട്ടെ. 1,00,000 ഉറുപ്പിക മർക്കസിലേക്ക് സംഭാവനയായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹ് യാ അല്ലാഹ്. അങ്ങനെ എത്രയോ ആള് തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഹദിയ, ഒരു സ്വലാത്ത് തരുന്നു. അതൊന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. كما تحب وتر الله عدد ما تحب وتر الله. الحمد لله محمرة البدرية انا كوبي صاحب الاستاذ نيرته انا ونالو نودي കൊടുക്ക എല്ലാവർക്കും കൊടുക്കണം. ഒന്നും പറയാനിക്കും കൊടുക്ക. എല്ലാവരും വാങ്ങ. ഈ സലാത്ത് എല്ലാവരും 100 വട്ടം ചെല്ലണം ദിവസം ഇൻഷാ അല്ലാ. അഥവാ സാധിച്ചില്ലെങ്കിൽ അതിന് കുറവായിട്ട് 33 വട്ടമെങ്കിലും ദിവസം ചെല്ലണം. നമ്മുടെ യൂണിറ്റുകളിൽ നിന്ന് 43,000 രൂപ വീതം സ്വരൂപിക്കാൻ മഹാനായ നമ്മുടെ ഉസ്താദ് അവർകൾ നമ്മോട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഈസ്റ്റ് യൂണിറ്റിൽ നിന്ന്
43,000 പുറമെ 100,000 രൂപയുടെ സംഖ്യ മഹാനായ സുൽത്താനുൽ ഉലമയെ ഏൽപ്പിക്കുകയാണ്. 100,000 രൂപ. അടുത്ത വർഷം മഹലറത്തുൽ ബദരിയ വാർഷികം നടക്കുന്നത് തൃപ്രയാർ സോണിൽ വെച്ചുകൊണ്ടാണ്. പതാക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ തങ്ങൾ, ഉമർ ഹാജി തുടങ്ങി അബ്ദുസത്താർ പഴുവിൽ തുടങ്ങിയ നേതാക്കളെ ആദരവോടെ ക്ഷണിക്കുന്നു മഹാനായ ഉസ്താദ് കൈമാറുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇസ്മാമു ബിലവി ഞാൻ ദ്വാരക്കട്ട എന്നിട്ട് നമുക്ക് മുഹമ്മദ് അസ്ഹരിയുടെ വയലുണ്ട്. ഒറ്റ കുട്ടി അനങ്ങരുത്. അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ചെറിയ ഒരു ക്ഷീണമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പേരോട് മുഹമ്മദ് ഫഖാഫി അൽ അസ്ഹരി അവർകളാണ് ഇന്ന് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ളത്. വലിയ പ്രഭാഷകനാണ്. പേരോട് ഉസ്താദിൻ്റെ അതേ പ്രഭാഷണം തന്നെയാണ്. ഇൻഷാല്ലാ ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞാൽ ഉടനെ ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കും. ആരും പോകരുത്, ഭക്ഷണം മേടിക്കാതെയും ആരും പോകരുത് എന്ന് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദന്മാരെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. ശിഷ്യന്മാരെ ദോഷം പൊറുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ എല്ലാവരെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. യാ അല്ലാ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ. യാ അല്ലാ ചൈനയിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൊറോണ രോഗത്തിൻ്റെ പേരിൽ എല്ലാ യാത്രയും കച്ചവടങ്ങളുമെല്ലാം നിന്നുപോയി. ഇറാനിലും അതുപോലെ കുവൈത്ത്, ഖത്തർ, എല്ലാ സൗദി എല്ലാ സ്ഥലത്തും യാത്രക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇന്നലെ ഉംറക്ക് ഇഹ്റാം ചെയ്ത് പ്ലെയിനിൽ കയറിയ സ്ത്രീകളെ മടക്കി അയച്ചിട്ടുണ്ട്. അർഹമുർ റഹീമേ അങ്ങനെയുള്ള വ്യാപകമായ രോഗം നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ദോഷം കാരണമായി അത്തരം രോഗങ്ങളൊന്നും നീ തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾ ദോഷികളാണെങ്കിലും എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു. മുഴുവൻ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും പ്രിയം വെക്കുന്നു. അതുകൊണ്ട് റബ്ബേ അവരുടെ ജാഹ് വർക്കത്തുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാ നാടിനെയും അത്തരം വ്യാപകമായ രോഗത്തെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. നീ കാക്കണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് കഴിയില്ല, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരമുണ്ടാക്കിത്തരണം അല്ലാ. ഞങ്ങൾ നീ സലാമത്താക്കി തരണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ആളുകളുടെ ഖബർ നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. ലണ്ടൻ അബൂബക്കർ ഹാജി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതെ സാധ്യമല്ല. അല്ലോ അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ തൃശ്ശൂർ ജില്ലയിൽ പൊക്കോയെ തങ്ങളും സർഫുദ്ദീൻ മുസ്ലിയാരും അതുപോലെ പല ആളുകളും മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മളെ സയ്യിദവർകളുടെ വാപ്പ അങ്ങനെ തുടങ്ങി സയ്യിദന്മാരും അല്ലാത്തവരും എല്ലാം മരിച്ചു പോയിട്ടുണ്ട്. കൂടിയ ജനങ്ങളുടെ മാതാപിതാക്കൾ, ഉപ്പാപ്പന്മാർ ആരെല്ലാമോ മരിച്ചുപോയി. അവർക്കെല്ലാം നീ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ കൊറോണ തുടങ്ങിയ ഓരോ രോഗവും നൽകല്ലേ അല്ലാ. പടച്ചവനെ മർക്കസ് സഖാഫത്തി സുന്നിയക്ക് വേണ്ടി സംഭാവന നൽകിയ
ആളുകൾക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അതുപോലെ ഈ പരിപാടി നടത്താൻ വേണ്ടി ഇവിടുത്തേക്ക് ഭക്ഷണവും അല്ലാതെയുമായി സംഭാവന നൽകിയ മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. അടുത്തവരെ ഫോറിൻ ആളുകൾ എല്ലാം വളരെ വിഷമത്തിലാണ്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും പ്രവാസികൾ അവരാണ് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ. അവിടെ മുഴുവനും ഇപ്പോൾ ബേജാറിലാണ്. നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവസാനം ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണം റബ്ബനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه اجمعين.